ഗ്രേപ്സ് ഐഡിയമാറിലേക്ക് സ്വാഗതം. www.grapesidmr.com നമ്മുടെ പോർട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കുറച്ച് ഡോട്ട്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസിൽ വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസിൽ ഒരെണ്ണമാണ് കോക്ക്പിറ്റ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് അകത്ത് കയറുമ്പോൾ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണാം. പ്ലാറ്റിനം സപ്പോർട്ട് പാക്ക് ഉള്ള ക്ലയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോക്ക്പിറ്റ് അനലിറ്റിക്സ് ടൂളിനകത്തേക്ക് കയറാൻ പറ്റും. രണ്ട് ടൂൾസാണ് അവിടെ മെയിനായിട്ടുള്ളത്, പ്രൊജക്ഷൻസും അനലിറ്റിക്സും. അനലിറ്റിക്സ് ടൂളിൽ നമ്മുടെ പേഷ്യൻ്റ് ഫ്ലോയെ കൃത്യമായിട്ട് ബിസിനസ് അനലിറ്റിക്സിലേക്ക് കൊണ്ടെത്തിച്ച് തരുന്നുണ്ടാവും. ഇന്ന് എത്ര പേഷ്യൻ്റാണ് വന്നിട്ടുള്ളത്, കഴിഞ്ഞ വീക്ക് ഡേയിൽ, ലാസ്റ്റ് വീക്കിൽ, ഇത് സെയിം ഡേയിൽ എത്ര പേഷ്യൻ്റാണ്, എത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ് അല്ലെ ഡൗൺഫോൾ ആണ് കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം ഈ സെയിം മന്തിൽ, സെയിം വീക്ക് ഡേയിൽ എത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു, ആ ഒരു കമ്പാരിസൺ സ്റ്റഡി വളരെ കൃത്യമായിട്ട് അവിടെ കിട്ടും. ഇത് തന്നെ പുതിയ പേഷ്യൻസ് രജിസ്റ്റർ ചെയ്യുന്നതിലും പഴയ പേഷ്യൻസിൻ്റെ റീവിസിറ്റിലും ഗ്രോത്ത് ആണോ ഡൗൺഫാൾ ഉണ്ടോ അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, ഡോക്ടർ വൈസ് അനലിറ്റിക്സ് കിട്ടും. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പേഷ്യൻ്റ് ഫ്ലോ ഗ്രാജുവലി കുറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഒരുപാട് സമയമെടുക്കും. എന്നാൽ ഡേറ്റ അനലിറ്റിക്സിൽ കൂടെ ആകുന്നതുകൊണ്ട് തന്നെ അത് കൃത്യമായ ഒരു പിക്ചർ നമുക്ക് തരും. ഇത് ഐ പി അഡ്മിഷൻസിൻ്റെ കാര്യത്തിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കോക്ക്പിറ്റിൽ പറ്റും. അതുപോലെ തന്നെയാണ് സ്വാഭാവികമായിട്ടും പലർക്കും ഇതിലൊരു സയൻറ്റിഫിക് വേരിയേഷൻ അറിയാത്ത കാര്യമാണ്. നമുക്കൊരു 10% പേഷ്യൻ്റ് ഡൗൺഫാൾ ഉണ്ടായാൽ 20% റവന്യൂ ഡൗൺഫാൾ ആകും. ഇതൊരു സങ്കല്പമല്ല, റിയൽ ഡേറ്റ അനലിറ്റിക്സിൽ കൂടെ വർഷങ്ങളായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ കോക്ക്പിറ്റിൽ കയറി നമ്മളത് നോക്കിയാലും മനസ്സിലാവും. നമുക്ക് കുറച്ച് പേഷ്യൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഡബിളായിട്ട് റവന്യൂവിലും ഫോൾ നമുക്ക് വിസിബിളാവും. റവന്യൂ എടുക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ ദിവസത്തെ റവന്യൂ എത്രയാണ്, ലാസ്റ്റ് വീക്ക് സെയിം ഡേയിൽ എത്രയാണ് റവന്യൂ, ലാസ്റ്റ് ഇയർ സെയിം ഡേയിൽ എങ്ങനെയായിരുന്നു റവന്യൂ. ഇത് പേഷ്യൻ്റ് ഫ്ലോയുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടുമ്പോഴും ഇത് തന്നെ നമുക്ക് റിഫ്ലക്റ്റ് കാണാൻ പറ്റും. നമ്മൾ 25% പേഷ്യൻസിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കിയാൽ 60% റവന്യൂ ഗ്രോത്ത് ഉണ്ടാകും. അത് ഡബിളിനും മേളിൽ വരും, കൂടുതൽ പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടാകുന്നതനുസരിച്ച്. ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പർച്ചേസൊക്കെ വളരെയധികം മോണിറ്റർ ചെയ്യപ്പെടേണ്ട ഏരിയയാണ്. പല സപ്ലയേഴ്സും കൃത്യമായി നമ്മളെ ടാർഗറ്റഡ് ആയിരിക്കും. അവർ ആദ്യം തരുന്ന ഓഫറുകളായിരിക്കില്ല പിന്നീടുണ്ടാവുക. നമ്മുടെ മാനേജ്മെൻറ്റ് എത്രമാത്രം പർച്ചേസിൽ ശ്രദ്ധിക്കുന്നു എന്ന് നമ്മളേക്കാൾ നന്നായി നമ്മുടെ സപ്ലയർക്ക് അറിയാൻ പറ്റും. അതനുസരിച്ചുള്ള പ്രോബ്ലംസ് നമ്മുടെ പർച്ചേസിൽ വരും. അവിടെ പർച്ചേസിൻ്റെ സയൻറ്റിഫിക് ഇവാലുവേഷൻ ഉണ്ട്. കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന സപ്ലയറേയും കുറച്ച് പർച്ചേസ് ചെയ്യുന്ന സപ്ലയറൊക്കെ അവിടെ കണ്ടെത്തിത്തരും. ആരാണ് കൂടുതൽ നമ്മളോട് പ്രോഫിറ്റബിളായ രീതിയിൽ ഡീൽ ചെയ്യുന്നതെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പർച്ചേസുകൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഇത് മാത്രമല്ല കേട്ടോ, ഇതുപോലെയുള്ള ധാരാളം ഇവാലുവേഷൻസ് അവിടെ ഉണ്ട്. ഈവൻ ക്ലിനിക്കൽ സയൻറ്റിഫിക് ഇവാലുവേഷൻസ് ഉണ്ട്. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ആക്യുറസി ഓഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇവാലുവേഷൻസ് ഉണ്ട്. ഗ്രേപ്സ് ഐഡിയമാർ എന്ന പോർട്ടലിൽ നമുക്ക് കോക്ക്പിറ്റിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ടൂൾ അവൈലബിൾ ആണ്. ഇനി ഇൻ കേസ് നമ്മുടെ ഹോസ്പിറ്റലിൽ കോക്ക്പിറ്റ് അവൈലബിൾ അല്ലെങ്കിൽ അവിടെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തി ഈ ഒരു അഡീഷണൽ ടൂൾ, ബിസിനസ് ഇവാലുവേഷൻ ടൂളാണ്. വളരെ മനോഹരമായി, അത് ചെറിയ ക്ലിനിക്കാവട്ടെ, കോർപ്പറേറ്റ് ഹോസ്പിറ്റലാകട്ടെ, വളരെ മനോഹരമായി നമ്മുടെ ബിസിനസ് ഇവാലുവേഷൻ നടത്തുന്നതിന് ഉപകരിക്കുന്നതാണ്. ഇതിനുവേണ്ടി ഒരു വലിയ മാനേജ്മെൻറ്റ് ടീമിന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ മാസം ചിലവാകും. ഒരു വർഷത്തേക്ക് തന്നെ വളരെ തുച്ഛമായ എമൗണ്ട് അതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ വളരെ സുന്ദരമായൊരു ടൂളാണ്. പ്ലാറ്റിനം ക്ലയൻസ് ആണെങ്കിൽ ആൾറെഡി നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും, അല്ലാത്തവർക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും.